സ്കൂളുകളിൽ MSW കഴിഞ്ഞ ട്രെയിനർമാരെ ബോധവൽക്കരണത്തിന് വേണ്ടി നീക്കി വെക്കുക. എവിടെയെല്ലാം വിരീതന് സ്വാധീനവും അധികാരവും കടിവും ഖാലിസ്ഥാനവും ഉണ്ടോ പറയാൻ പറ്റുമോ, ആ മഹല്ലത്തുകളിലെല്ലാം എന്റെ സംസാരങ്ങളിലെല്ലാം ഇപ്പോൾ ലഹരിക്കെതിരെ സംസാരിക്കുക എന്ന് തീരുമാനമെടുത്തതാണ്. പക്ഷെ അതിന് പരിധിയുണ്ടല്ലോ. ഗവൺമെന്റ് മുഖ്യമന്ത്രി നേരിട്ട് ക്യാമ്പയിൻ, October 2 ഗാന്ധി ജയന്തി തൊട്ട് November 1 വരെ നിൽക്കുന്ന ഒരു മാസത്തെ ക്യാമ്പയിനാണ്. വ്യത്യസ്തങ്ങളായ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ആ കൂട്ടത്തിൽ വിരിയെന്ന് വെച്ച നിർദ്ദേശവും അംഗീകരിച്ചു, സന്തോഷം രേഖപ്പെടുത്തി. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ ഒന്ന് വല്ലാതെ വേദനിപ്പിച്ചു പോയി, വല്ലാതെ വേദനിപ്പിച്ചു. അടുത്ത ദിവസം മുഖ്യമന്ത്രി പറയുമ്പോഴാണ് അത് ആലോചിക്കുക. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു, സ്കൂളുകളിലൊക്കെ അതാണ് ഈ ലഹരി വിതരണം ചെയ്യുന്നത്, പരിസരത്തെ കടകളിലൂടെയായിരിക്കും, അല്ലെങ്കിൽ ലഹരി മാഫിയകൾ സ്കൂൾ പരിസരങ്ങളിലായിരിക്കും. പലരും പറയുന്ന നിർദ്ദേശമായിരുന്നു ഈ സ്കൂളിനൊക്കെ ഭദ്രമായ കമ്പൗണ്ട് വാള്, ഗേറ്റ്. സ്കൂൾ വിദ്യാർത്ഥി അല്ലാതെ ഒരാളും അകത്ത് കടക്കരുത്, ഇങ്ങനൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ. പക്ഷേ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് ഒരാളെ പിടിക്കപ്പെട്ടപ്പോൾ, ഒരു വിദ്യാർത്ഥിയെ പിടിക്കപ്പെട്ടപ്പോൾ ബാഗിൽ 8 യൂണിഫോം, ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ബാഗ്. എന്തിനാണ് ആ പെൺകുട്ടി പൊന്നാനി ഹൈസ്കൂളിൽ വരുമ്പോൾ പൊന്നാനി ഹൈസ്കൂളിലെ യൂണിഫോം ഏതാണോ ആ യൂണിഫോമാണ് പെൺകുട്ടി ധരിക്കുന്നത്? ആർക്ക് തിരിച്ചറിയാൻ കഴിയും? 3000, 4000, 5000 കുട്ടികളെ സ്കൂളിൽ അതേ യൂണിഫോമിൽ വരുന്ന പെൺകുട്ടി ആർക്കാ തിരിച്ചറിയുന്നത്? ആ സ്കൂളിൽ കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്ത് ആ കുട്ടി പോകുന്നത് വെളിയങ്കോട് ഹൈസ്കൂളിലേക്കാണ്. അത് കഴിഞ്ഞ് ആ കഴിഞ്ഞ പെൺകുട്ടി പോകുന്നത് ചാവക്കാട്ടേക്കാണ്. അത് കഴിഞ്ഞ് വാടാനപ്പള്ളിയിലേക്കാണ്. ഒരേ ദിവസം 8 ഹൈസ്കൂളിലാണ് ഒരു പെൺകുട്ടി. എന്ത് ഗവൺമെന്റ് ഇങ്ങനെ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു? ഇവിടെ മദ്യം നടപ്പിൽ വരുത്തിയതും പ്രോത്സാഹനം നൽകുന്നതും ഒക്കെ ഈ ഗവൺമെന്റ്. എന്നോട് പലരും ചോദിച്ചു എന്താ അതങ്ങനെ ഉണ്ട്, ആരും മനസ്സിലാക്കിയിട്ടില്ല. മദ്യവും ഇന്നത്തെ മോഡേൺ ലഹരിയും ഒരുപോലെയല്ല. ഞാൻ മദ്യത്തെ ചെറുതാക്കുകയല്ല, കുല്ലു മുസ്തിരിൻ ഹറാം, ഏത് പേരിലാണെങ്കിലും എത്ര അല്പമാണെങ്കിലും ഹറാം ഹറാം ഹറാം. നിഷിദ്ധം അതീവ ഗുരുതരം, നിന്റെ ബുദ്ധി നശിപ്പിക്കും, നിന്റെ ജീവൻ നശിപ്പിക്കും, നിന്റെ ആരോഗ്യം നശിപ്പിക്കും. ഇസ്ലാമിൽ നീ തീർത്തും മകന്നു പോകും, നീ ചെയ്തല്ലോ നന്മകളും തകർത്തും. അതെല്ലാം ഏത് മദ്യത്തിൻ്റെയും വിശേഷണങ്ങളാണ്. എന്നാൽ ഇപ്പോഴത്തെ ലഹരിൻ്റെ അതൊന്നുമല്ല. നമ്മളെ രക്ഷിതാക്കൾ ഒട്ടുമിക്ക പേരും മനസ്സാക്കിയത് എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചു, മുഖ്യമന്ത്രിക്ക് എന്തപ്പം അങ്ങനെ, ഗവൺമെന്റ് എന്തപ്പം അങ്ങനെ തോന്നല്? ഇപ്പോഴത്തത് നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ? കെമിക്കലുകളാണ്. സ്റ്റിക്കർ എന്ന പേരില്, സ്റ്റാമ്പ് എന്ന പേരില്, അല്ലെങ്കിൽ സ്വീറ്റ്സ് മുട്ടായി, ആർക്കത് തിരിച്ചറിയാം? പോകട്ടെ, ഈ ADM പോലുള്ള ഈ ആധുനിക വസ്തുക്കൾ 3 വർഷമാണ് മാക്സിമം ആയി ഉപയോഗിച്ചാൽ. മനസ്സിലാക്കണം, വെറുതല്ല. എത്രയാണ്? 3 വർഷം